എന്റെ വാക്കും ഇഷ്ടമ, അവന്റെ പക്ഷത്ത് നിലയുറപ്പിക്കാനും ഇഷ്ടമ. പക്ഷേ പലപ്പോഴും നമ്മൾ സലോമിയുടെ നൃത്ത ചുവടുകളിൽ, താളലയങ്ങളിൽ സർവ്വതും മറന്ന് സ്നാപകനെ വിസ്മരിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു എന്നത് സത്യമല്ല. ആ ഒരു ആന്തരിക വൈരുദ്ധ്യത്തെക്കുറിച്ച് തന്നെയല്ലേ സങ്കീർത്തകൻ ഇവിടെ പറഞ്ഞു തരിക? രണ്ടു വഴികൾ തികച്ചും വ്യത്യസ്തമായ വ്യക്തികളിലെ വഴികളല്ല, നമ്മളിലെ തന്നെ ആന്തരികതയിൽ നാം ദർശിക്കുന്ന രണ്ടു വഴികൾ തന്നെയല്ലേ. അവസാനമായി ഈശോമിശിഹായെ കുറിച്ച് ഈ സങ്കീർത്തനം, സങ്കീർത്തനങ്ങളെല്ലാം ക്രിസ്തുവിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കുക, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം എന്ന് പഠിപ്പിച്ച ഈശോമിശിഹ സത്യത്തിൽ ഈ നിയമത്തിൻ്റെ വഴി, തിരുഹിതത്തിൻ്റെ വഴി, അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച നീതിമാനായ മനുഷ്യനല്ലേ? കുരിശിൽ പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങിയ ക്രിസ്തുവിനെ നോക്കിയാണ് ശതാധിപൻ പറഞ്ഞത്, ആ മനുഷ്യൻ സത്യമായും നീതിമാനായത്. ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നതാണ് പുതിയ നിയമത്തിൻ്റെ നീതി സങ്കല്പമെന്ന് സുവിശേഷം നമ്മെ യേശുവിലൂടെ മാതൃക കാട്ടി പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, യേശുവാകുന്ന ജീവൻ്റെ വൃക്ഷം അവൻ ആറ്റുതീരത്തെ വൃക്ഷമാണ്. അവനെ സമീപിക്കുന്നവർക്കെല്ലാം അവൻ ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വരം നൽകി എന്ന് പറയുമ്പോൾ നാം ആ സത്യം ഗ്രഹിക്കുന്നു. ഇനിമേൽ പഴയ നിയമത്തിൻ്റെ നിയമങ്ങളല്ല, നിയമത്തിൻ്റെ മനുഷ്യാവതാരമായി നീതിയുടെ സമ്പൂർണതയായ യേശുവിലുള്ള വിശ്വാസമാണ് ഒരുവൻ്റെ രക്ഷാമാർഗം. ഇനിമേൽ നിയമം അനുസരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, യേശുവിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് രക്ഷയുടെ അടിസ്ഥാന ചോദ്യം എന്ന് മനസ്സിൽ കുറിച്ചു വയ്ക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശ ഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101, ടെലിഫോൺ 0490-2344-727, 2343-707, ഇമെയിൽ alfits@gmail.com, വെബ്സൈറ്റ് www.alfatalasheri.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി പി ഒ, കോഴിക്കോട്. 673-528. ഫോൺ 0496-266-460.